ആരും ലൊക്കേഷൻ മറക്കണ്ട. നമ്മളെ കാലിക്കറ്റുള്ള ഹൈലൈറ്റ് മാളിലെ ബിസിനസ് പാർക്കിൽ വരുന്ന ഗ്രില്ലാക്സ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളുള്ളത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലുള്ള ബിസിനസ് പാർക്കിലാണ്. ഇന്നിവിടെ വരാനുണ്ടായ റീസൺ, ഇവിടെ ഗ്രില്ലാക്സിൻ്റെ ഒരു പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവരുടെ ആംബിയൻസും ഡൈനിങ്ങും ഒക്കെ കണ്ടിട്ട് അവരുടെ സ്പെഷ്യൽ ഫുഡ് മാത്രം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാനിവിടുത്തൊരു രണ്ട് സ്പെഷ്യൽ ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വരുന്നവരെ നമുക്ക് ഇവിടുത്തെ ഇൻറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നത് ഇവരുടെ ചിക്കൻ സാത്തേൽ എന്ന് പറയുന്ന ഒരു ഐറ്റംസ് ആണ്. ഇത് ഏറ്റവും ബോൺലെസ് ചിക്കനിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ചിക്കൻ തന്നെയാണ് വരുന്നത്. കഴിച്ചിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ മുന്നേ മുമ്പോടൊന്ന് കഴിച്ചിട്ടുണ്ട് ഇവരുടെ പെരുമുടി ചിക്കനും ബീഫ് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിക്കാത്തൊരു ഐറ്റം ട്രൈ ചെയ്യാണ്. അപ്പോൾ അടുത്തതായി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഷാലറ്റ് ചിക്കൻ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ലെഗ് പീസ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തോട്ടാണ്. നമ്മൾ ചൂടാണ്, കുഴപ്പമില്ല. കുറച്ച് മായമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ഐറ്റംസ് തന്നെയാണ്. കൂടെ നമ്മൾ റൊട്ടി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വാട്ടർ മാല മോജിറ്റോ കൂടി കുടിച്ചിട്ട് ഇന്നത്തെ പരിപാടിയോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ആരും ലൊക്കേഷൻ മറക്കണ്ട. നമ്മളെ കാലിക്കറ്റുള്ള ഹൈലൈറ്റ് മാളിലെ ബിസിനസ് പാർക്കിൽ വരുന്ന ഗ്രില്ലാക്സ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം, ഫുഡ് കഴിക്കാം. ഞാനിവരുടെ രണ്ട് ഐറ്റംസ് ഇവിടെ ട്രൈ ചെയ്തിട്ടുള്ളൂ. രണ്ടും സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ്. വേറെ ഗ്രില്ലാക്സിലൊന്നുമില്ല, ഇവിടെ പുതുതായിട്ട് ഓപ്പൺ ആയതാണ്. അപ്പോൾ ഇവർ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ലൈക്കായത് ഇവരുടെ ഷാലഡ് ചിക്കനാണ്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ രണ്ട് മൂന്ന് ആൾ വേറെ ഉണ്ട്. അവരൊക്കെ കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.